ഇറങ്ങട്ടെ ലക്ഷ്മി അടുത്തി. നിന്നെ പറഞ്ഞുവിടാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സുധേ, പക്ഷേ വിടാതിരിക്കാനാവില്ലല്ലോ. സത്യം പറഞ്ഞാ വല്ലപ്പോഴും ഇവിടെ വന്ന് തരവാട് വൃത്തിയാക്കിയിട്ട് തിരിച്ചു പോകുമ്പോഴൊക്കെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ നാട്ടില് അച്ഛന്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ ഉണ്ടായിട്ട് ഒരാളെ പോലെ ഒന്ന് കാണാനോ സ്നേഹം പങ്കിടാനോ പറ്റാതെ ഒറ്റപ്പെട്ടു പോയില്ലോ എന്ന്. പ്രത്യേകിച്ച് സുധാപ്പിച്ചയും ഗോപിമാമനെയും മക്കളെയൊക്കെ. ഇപ്പോ ആ ഒരു വിഷമം മാറി. പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോ അമ്മ സുധാപ്പിച്ചയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട്. ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചപ്പോ മുതല് അമ്മ പറയുന്നതാ, സുധാപ്പിച്ചയുടെ വീട് വരെ വരണമെന്നും ഗോപിയങ്കിളിന്റെ മക്കളെയൊക്കെ കാണണമെന്നും. പക്ഷേ അപ്പച്ചിയുടെ മോനെ പരിചയപ്പെട്ടത് വല്ലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. അത് അരുണിന്റെയും വരുണിന്റെയും കൂട്ടുകൊണ്ട് കിട്ടിയ ദോഷ. എന്തായാലും അവൻ അവരോടൊപ്പം ചേർന്ന് ഇവിടെ വന്ന് കാണിച്ച അതിക്രമത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ. അപ്പുമോളെ, അവൻ കാരണം മോക്കുണ്ടായ സങ്കടത്തിന് അപ്പച്ചി നിന്നോട് മാപ്പ് ചോദിക്കുക കേട്ടോ. അത് കഴിഞ്ഞില്ലേ അപ്പച്ചി, ഞാനതൊക്കെ മനസ്സെന്ന് വിട്ടു. ഇനി അതിന്റെ പേരില് അപ്പച്ചി വീട്ടിൽ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നീ പറയുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്, പക്ഷെ വിവരങ്ങൾ പറഞ്ഞു കേട്ടപ്പോ എന്റെ ഉള്ളു പൊള്ളിപ്പോയി. എന്തായാലും മാതൃക്കാവിലമ്മയോട് തൊഴുതു പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടായി. നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അമ്മ പറഞ്ഞ നേരെ. ഇപ്പൊ ഞങ്ങളെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ ബദനഞ്ചിട്ടപ്പം പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ സത്യമല്ലായിരുന്നെന്ന് അപ്പച്ചി തിരിച്ചറിഞ്ഞല്ലോ. മനസ്സിലൊരു വിങ്ങല് പോലെ കടന്നിരുന്ന സങ്കടം ഇപ്പോഴാണ് ഒഴിഞ്ഞത്. എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എല്ലാരെയും കാണാനായിട്ട് ഞങ്ങളെ കൊണ്ട് വരുന്നുണ്ട് അപ്പച്ചി. അതില് സന്തോഷേ ഉള്ളൂ. ഇന്ന് ഇവിടെ വരാൻ തോന്നിച്ചതും എല്ലാരെയും കാണാനും മനസ്സിൽ ധരിച്ചു വെച്ചിരുന്നതൊന്നും ശരിയല്ലായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതും ഒക്കെ ഏട്ടത്തി പറഞ്ഞ പോലെ മാതൂർക്കാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. ഇന്ന് ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല, ഇറങ്ങ. ഞാൻ കൊണ്ടുവന്നാക്കാം അപ്പച്ചി. വേണ്ട ഹരി, ഞാൻ പൊയ്ക്കോളാം. റോഡിലേക്ക് ഇറങ്ങിയാ ഓട്ടോ കിട്ടും. അതുമാത്രമല്ല, ഇവിടുത്തെ വണ്ടിയിലാ ഞാൻ വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞ ഭദ്രംകൊച്ചാട്ടന് അത് മതി വെളിച്ചപ്പാട് തുള്ളാൻ. ഗോവിയും മക്കളെയും കുട്ടി നീ ഒരു ദിവസം അമ്പലത്തറയിലേക്ക് വാ സുധേ. വരാ ഏട്ടത്തി, ഇറങ്ങട്ടെ. കണ്ടില്ലേ, ഒരു പാവ അവള്, മനസ്സിൽ കളങ്കൊന്നില്ലാത്തൊരു ശുദ്ധ. ഭദ്രഞ്ചിട്ടപ്പൻ നമ്മളെ കുറിച്ച് ഓരോ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞു കേൾപ്പിച്ച് ഇടം തിരിച്ച് നിർത്തിയിരിക്കുന്നു. അതിന്റെ ഒരു ദേഷ്യത്തിലാണ് ആള് വന്നത്. പക്ഷേ നമ്മളെയൊക്കെ കണ്ടതോടെ ആ ദേഷ്യമൊക്കെ പോയി, സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ആളാകെ മാറി. ഏട്ടൻ സ്നേഹത്തോടെ സുധേപ്പിച്ചുടെ ബാലു വിളിക്കുന്നെന്ന് പറഞ്ഞ് കൈക്കേറി പിടിച്ചോടെ ഏട്ടനെ ഒന്ന് നോക്കി. അതോടെ തന്നെ അപ്പച്ചി അനുസരണയോടെ ഏട്ടനൊപ്പം അകത്തേക്ക് വന്നു. അല്ലെങ്കിലും കൃഷ്ണേട്ടന്റെ പെങ്ങന്മാർക്ക് കൃഷ്ണേട്ടനെ മറക്കാൻ കഴിയില്ല ഒരിക്കലും. നിങ്ങളെ ഒന്നും ശത്രുക്കളായി കാണാനും കഴിയില്ല. നമ്മളെ കണ്ടപ്പോ അപ്പച്ചയുടെ മനസ്സ് മാത്രമല്ല മാറിയത്, അപ്പച്ചയെ കണ്ടപ്പോ ഇവിടെ ഒരുത്തന്റെ മനസ്സിലും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ആളെ മനസ്സിലായി, പക്ഷെ പേര് ഞാൻ പറയില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. ആരോട് അനുവാദം ചോദിച്ചിട്ടാടാ നീ എല്ലാവരെയും കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്? അല്ല, അത് പിന്നെയും സുധേപ്പച്ചി നമ്മളെല്ലാരും കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലേണ്ടത് ഒരു സാമാന്യ മര്യാദ ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.